നമസ്കാരം എല്ലാവർക്കും. ഡോൺസ് ക്ലാസ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സർജിയോ സിഡോൺജോയുടെ സൈനിങ്ങിന്റെ വിവരമായിട്ട് സംസാരിക്കാനായിട്ടാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ വളരെ വൈകിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് ഉച്ചക്ക് തന്നെ ഇതിന്റെ സൈനിങ് നടന്നിരുന്നു, പക്ഷെ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പൊ ഞങ്ങൾ ലൈവ് വരാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതിന്റെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞത് വീഡിയോ മതി, നമുക്ക് സർജിയോ സിഡോയുടെ വീഡിയോ മതി, നമുക്ക് ലൈവിന്റെ ആവശ്യമില്ല, നമുക്ക് അതിന്റെ വീഡിയോ ആയിട്ട് തന്നെ അറിയണം എന്നുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പൊ അതായത് കുറച്ചുകൂടെ വ്യക്തത ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക്. ഇന്ന് 12/6/2019 ബുധനാഴ്ച, ഇന്നാണ് സർജിയോ സിഡോയുടെ സൈനിങ് നടന്നിരിക്കുന്നത്. ഇതിലൊരു ചെറിയ കാര്യമുണ്ട്, കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ് നടക്കുന്നത് ബുധനാഴ്ചകളിലാണ് എന്നുള്ള ഒരു കാര്യം നമുക്ക് ഈ ഒരു സൈനിങ്ങോടുകൂടി വ്യക്തമായിരിക്കുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു നമ്മുടെ ഓക് ബച്ചയെ സൈൻ ചെയ്തത്. അതിന് മുമ്പുള്ള ബുധനാഴ്ചയായിരുന്നു മരിയോ ആർക്കേസിനെ സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ബുധനാഴ്ചയിലാണ് ഈ ഒരു സൈനിങ്ങൾ നടക്കുന്നത്. ഇതൊരു ചിലപ്പോൾ ഒരു ഫോർമേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു നിയമമായിരിക്കും, അതല്ലെങ്കിൽ ഇതൊരു ചെറിയൊരു ഫൺ ഫാക്ട്, അതല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ള ഒരു ഗ്യാപ്പിൽ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സൈനിങ് ആയിരിക്കാം, എന്തെങ്കിലും ഒരു കാരണമായിരിക്കാം. എന്തായാലും ഓരോ ബുധനാഴ്ചകളിലാണ് ഇങ്ങനെ ഓരോ സൈനിങ് നടക്കുന്നത്, അതൊരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇനി നമുക്ക് സെർജിയോ സിഡോയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ് സ്പാനിഷിൽ നിന്നുള്ള ഒരു മിഡ്ഫീൽഡർ ആണ്. അതിനുപരി ഇന്ത്യൻ ഫുട്ബോളിൽ അദ്ദേഹത്തിന് കളിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ ഫുട്ബോളിലെ താരങ്ങളുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. മരിയോ ആർക്കേസുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഇദ്ദേഹത്തിന് തീർച്ചയായിട്ടും വർക്ക്ഔട്ട് ആവും. കാരണം കഴിഞ്ഞ സീസണിൽ ജംഷഡ്പൂറിന് വേണ്ടി മരിയോ ആർക്കേസും സെർജിയോ സിഡോയും മിഡ്ഫീൽഡിൽ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള താരങ്ങളാണ്. അപ്പൊ ആ ഒരു കെമിസ്ട്രി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനും വർക്ക്ഔട്ട് ആകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സിഡോ ജംഷഡ്പൂരിന് വേണ്ടി 3 ഗോളുകൾ നേടിയിട്ടുണ്ട്. അപ്പോൾ അതും ഒരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു പ്ലെയർ ആണ് എന്നുള്ളത് നമുക്ക് അതിൽ നിന്നും കാണാവുന്നതാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം അതിൽ കൂടുതൽ ഗോളുകൾ നേടാനായിട്ട് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. എന്തായാലും നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് ആരാധകർ ഈ ഒരു സൈനിങ്ങിന് നൽകിയിരിക്കുന്നത്. കാരണം ഒരുപാട് ഫോളോവേഴ്സും ഒക്കെ കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹത്തിന് കൂടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് ഓരോ താരങ്ങൾ സൈൻ ചെയ്യുമ്പോഴും അവരുടെ ഫോളോവേഴ്സ് കൂടുന്നത് സ്വാഭാവികമാണ്, അത് ആരാധകരുടെ ഒരു വരവേൽപ്പിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സൈനിങ്ങളെല്ലാം വളരെ ഉപകാരപ്രദമാകുന്നതും ഒരു സ്പാനിഷ് ടച്ചോടുകൂടിയുള്ള സൈനിങ്ങാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ സ്പാനിഷ് പ്ലേയേഴ്സ് ഇല്ല എന്നുള്ള പരാതികൾക്കെല്ലാം ഇതൊരു മറുപടി ആയിട്ട് തന്നെയാണ് വരുന്നത്. നല്ല രീതിയിലുള്ള മികച്ച താരങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ കളി എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ടീമിന്റെ ഭാഗങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ ISL തുടങ്ങി മത്സരം തുടങ്ങിയാലും നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാലും മികച്ച സൈനിങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി അടുത്ത ബുധനാഴ്ച ചിലപ്പോൾ സ്വീവറിലോഡ് ആകാൻ ചാൻസ് ഉണ്ട് എന്ന് ഒരുപാട് റൂമേഴ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അടുത്ത ബുധനാഴ്ച ആയിരിക്കും ചിലപ്പോൾ അടുത്ത സൈനിങ് വരുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു പാറ്റേൺ പിന്തുടരുകയാണെങ്കിൽ അടുത്ത ബുധനാഴ്ച ഒരു സൈനിങ് കൂടെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു സൈനിങ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയത് ആരാധകരിൽ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്കിപീഡിയയിൽ നിന്നും ഈ സിഡോയുടെ പേര് വരികയും പോവുകയും അങ്ങനെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമുണ്ട്. എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കളിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയ ഒരു സൈനിങ് കൂടിയാണ് സിഡോയുടെ കാര്യവും. അപ്പൊ എന്തായാലും ഈ ഒരു സൈനിങ് കൂടെ പൂർത്തീകരിച്ചിരിക്കുക. അപ്പൊ എന്തായാലും സിഡോൺ ജ മന്ന ജേസി ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കിടിലൻ പ്രകടനത്തിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് എന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. മറ്റു വീഡിയോ മറ്റു ദിവസമായി മറ്റോറുമായി കണ്ടുപിടുന്നവരായിരിക്കും. ബൈ. ഇന്നത്തെ 12/6. ഫോണോടെ